ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം മിൽമയുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ആൻസർ ഇന്ത്യയാണ് ഇന്ത്യയിൽ ഒരു വർഷം ഒമ്പത് കോടി ടണ്ണിലേറെ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ് ആൻസർ അമേരിക്ക അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് അത് അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യയാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ആട്ടിൻപാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ആൻസർ ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എരുമപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ഇന്ത്യയാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ അറുപത് ശതമാനത്തോളം എരുമപ്പാലാണ് അടുത്ത ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത് ഏത് രാജ്യക്കാരാണ് ആൻസർ ഫിൻലൻഡുകാരാണ് ഏറ്റവും കൂടുതൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത് ഒരു ഫിൻലൻഡുകാരൻ പ്രതിവർഷം ശരാശരി നൂറ്റി എൺപത്തിനാല് ലിറ്ററോളം പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പാൽ പാലുൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏത് ഉത്തരം ന്യൂസിലാൻഡ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പാൽ പാലുൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏത് ഉത്തരം ചൈനയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പാലുൽപ്പാദിപ്പിക്കുന്ന പശു ഇനം ഏത് ഉത്തരം ഹോളിസ്റ്റീൻ ഹോളിസ്റ്റീൻ പശുക്കളിൽ നിന്ന് പ്രതിവർ പ്രതിവർഷം ഏഴായിരത്തി അറുന്നൂറ്റൻപത് ലിറ്റർ വരെ പാല് ലഭിക്കുന്നുണ്ട് ഹോളിസ്റ്റീൻ പശുവിൻ്റെ പാലിലെ കൊഴുപ്പ് എത്ര ശതമാനമാണ് ഉത്തരം മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശു ഇനങ്ങളിൽ രണ്ടാം സ്ഥാനം അത് ബ്രൗൺ സിസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന കരയിലെ ജീവി ആന ലോക ക്ഷീരദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ ഒന്ന് ദേശീയ ക്ഷീരദിനം എന്ന് നവംബർ ഇരുപത്തി ആറ് ലോക ഭക്ഷ്യ ദിനം എന്നാണ് ഒക്ടോബർ പതിനാറ് ലോകമൃഗക്ഷേമ ദിനം എന്ന് ഒക്ടോബർ നാല് പാലിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡാണ് മിൽക്ക് സിറ്റി ഓഫ് ഇന്ത്യ അഥവാ മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഗുജറാത്തിലെ ആനന്ദ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹരിയാന ദേശീയ ക്ഷീരഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിൽ ആദ്യ ക്ഷീര സഹകരണ സംഘം രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് അലഹബാദിലാണ് ഇന്ത്യൻ വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യ പശു സങ്കേതം എവിടെയാണ് മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ പശു സങ്കേതത്തിൻ്റെ പേരെന്താണ് കാമതേനു ഗാവ് അഭയാരണ്യ അത് മധ്യപ്രദേശിലാണ് അടുത്ത ചോദ്യം അതിനു മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്രോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ ജീവി ഏത് ചെമ്മരിയാട് ക്രോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പശു അത് വിക്ടോറിയ അടുത്ത ചോദ്യം കന്നുകാലികൾക്കായി രക്തബാങ്ക് ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഉത്തരം ഒഡീഷ ഇന്ത്യയുടെ ധവള നഗരം ഉദയ്പൂർ അടുത്ത ചോദ്യം ഏറ്റവും നല്ല ക്ഷീര ഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ക്ഷീരധാര കേരളത്തിൽ ക്ഷീര സംഘങ്ങൾ കൂടുതലുള്ള ജില്ല ഏത് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് പാലക്കാട് കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാടുള്ള തിരുവീഴാംകുന്ന് കാലി ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷീരവികസന പദ്ധതി ഏതാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഇന്ത്യയിലെ പാലുൽപാദനം കൂട്ടാനായി നടത്തിയ സംരംഭം ഏത് ആൻസർ ഓപ്പറേഷൻ ഫ്ലഡ് അടുത്ത ചോദ്യം ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ എത്രാം ഘട്ടത്തിലാണ് കേരളത്തെ ഉൾപ്പെടുത്തിയത് രണ്ടാം ഘട്ടത്തിൽ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ എത്ര ജില്ലകളെയാണ് ഉൾപ്പെടുത്തിയത് ആൻസർ എട്ട് ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യമേത് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് പശു ഉത്തരം നേപ്പാൾ ഗാന്ധിജി കുടിച്ചിരുന്ന പാൽ ഏതാണ് ആട്ടിൻ പാൽ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്